ഫ്രാങ്ക്, ഞാൻ വണ്ടി അടുപ്പിച്ചു തരാം, വേഗം അതിനകത്തോട്ട് ചാടി കയറിക്കണം. അച്ചാടിക്കോ. ഓ കയറി കയറി, രക്ഷപ്പെട്ടു. ഓ ഇപ്പം അടിച്ചാണ് വണ്ടി. മോനെ വണ്ടിക്കകത്തോട്ട് ചാട്, വേം വേം വേം. ഓ കിട്ടി കിട്ടി കിട്ടി. ഓക്കെ ഫ്രാങ്ക്ലിൻ ചാട്. ഓക്കെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മിഷനൊക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നേക്കുവാണ്. അപ്പോൾ അവിടെ കിടന്ന നല്ലൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയും കൂടെ കൊണ്ടുവന്ന് നമുക്ക് അകത്ത് കയറ്റിയിടാം. അപ്പോൾ ഇതാണ് മൈക്കിളിൻ്റെ വീട്. ഗ്യാരേജൊക്കെ ഉണ്ട്. വണ്ടിയൊന്നും കിടപ്പില്ലായിരുന്നു, ആ കൊള്ളാം. ഏതായാലും നല്ല വണ്ടി ഏതായാലും കിട്ടിയിരിക്കുന്നത്. ആ ഇനി നമുക്ക് അകത്തോട്ട് പോവാം, വീടിനകം ഒന്ന് കണ്ടു നോക്കാം. ആ കൊള്ളാം, ഏതായാലും കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പുറത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നാണ്. ഭയങ്കര വലിയ ബംഗ്ലാവ്. ആ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് ഇവിടെ ഇരിക്കാം. പാട്ട് വെക്കും മോനെ. ആ പാട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. എന്താ മോനെ, എന്താ കാര്യം? ഓ ആ ബിയർ കുടിക്കാൻ വേണ്ടി വന്നാണോ? അത് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു. ആ കുഴപ്പമില്ല, അയാളെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ നമ്മുടെ അടുത്ത് തന്നെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവനെ ഇനി നമ്മളെ വീണ്ടും നമ്മുടെ എന്തെങ്കിലും കട്ടുകൊണ്ട് പോകാനാണോ വന്നേക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അവനോട് ഇവിടോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നാന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതായാലും ബിയർ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ, നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്ത് പോയി ബിയറൊക്കെ കുടിച്ച് അവിടെ ഇരിക്കാൻ കുറച്ച് നേരം. വാ പോവാം. ഏതായാലും എൻ്റെ ഭാര്യയുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടാവും, ആ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഒരു കോള് വരുന്നുണ്ട്. ആ ജിമ്മി ആണല്ലോ. ഹലോ, എന്താ മോനെ, എന്താ കാര്യം? എന്ത്, നമ്മുടെ ബോട്ടോ? ആര്? ആ ബോട്ട് എന്തിനായിരുന്നു ഇപ്പൊ വിൽക്കുന്നത്? ഞാനറിയാതെ വണ്ടി വിൽക്കാൻ നോക്കിയാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല. ആരാവുമാര്? ആരാ തട്ടിക്കൊണ്ട് പോയവന്മാരാരാ? അറിയാവുന്നവരാണോ? കുഴപ്പമില്ല, അവിടെ സേഫ് ആയിട്ടിരുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തന്നെ വരാം. ഓക്കെ ഓക്കെ. ഫ്രാങ്ക്, നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. എൻ്റെ മോനെ അതേ കുറച്ച് പേര് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അവനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോവാം. വാ പോര് പോര്, എൻ്റെ കൂടെ ഏതായാലും പോര്. അങ്ങനെ ഫ്രാങ്കിലും നമ്മളോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാ മോനെ പോയേക്കാം. ആ ഇതാണ് ഭാര്യയുടെ വണ്ടി. വണ്ടിക്കകത്ത് കയറാം. ഫ്രാങ്ക് വന്ന് വണ്ടിക്കകത്ത് കയറി, വേഗം കയറി. ആ സ്ലോ മോഷനിലൊക്കെയാണ് നടന്നു വരുന്നത്. വേഗം കയറി മോനെ, പോവാം. ആ ഏതോ ഏരിയയിൽ കൂടെ ആ വണ്ടി പോകുന്നുണ്ട്. ആ ലൊക്കേഷനാണെന്ന് തോന്നുന്നു ജി പി സി കാണിച്ചേക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. കത്തിച്ചു വിട്ടും. ആ ഈ സമയമായിട്ട് വലിയ തിരക്കില്ല, ഹൈവേയും കൂടെ ആയതുകൊണ്ട് വണ്ടി കത്തിച്ചു വിട്ടുകൊണ്ട് പോവാം. പോട്ടെ പോട്ടെ, വേഗം പോട്ടെ. ആ അതിനടുത്ത് എത്തിയിട്ടുണ്ട്, എത്തുന്നുണ്ട്. ആ ദേവുന്ന് 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 നമ്മുടെ വണ്ടി, നമ്മുടെ ബോട്ടും കൊണ്ട് പോവാ. കള്ളന്മാർ, മൈക്ക് വേഗം വണ്ടി ഓടിക്കും. അപ്പൊ ഫ്രാങ്ക്, നമുക്കൊരു പ്ലാനുണ്ട്. ഞാൻ വണ്ടി കത്തിച്ചു വിടാം. അതിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നീ വണ്ടി കത്തി അടിക്കി അടിക്കണം. പക്ഷേ എങ്ങനെയും നമ്മുടെ ജിമ്മി അവിടുന്ന് രക്ഷപ്പെടുത്തണം. ആ അടുത്തെത്തുന്നുണ്ട്. അവനെ നീ റെഡി ആയിക്കോ, വണ്ടിക്കകത്തോടി അടിക്കാറാ റെഡി ആയിരുന്നു. ഓ ഭയങ്കര സ്പീഡാണ് കേട്ടോ, പിടിച്ചിരുന്നോ കേട്ടോ. ഞാൻ വണ്ടി കറക്റ്റ് അതിന് അടുത്തെത്തുമ്പോഴേ ചാടിക്കണം. ആ ചാടിക്കോ ചാടിക്കോ. ഓ കയറി കയറി ഭാഗ്യം. ഓ ഇപ്പം ഇടിച്ചേനെ അവന്മാർ. ഇമ്മ വണ്ടിയെല്ലാം ഇടിച്ചു കൊടിച്ച് പറന്നു പോവാ കേട്ടോ. ആ കൊള്ളാം കൊള്ളാം. ഏതായാലും നമ്മുടെ മൈക്കിളിൻ്റെ നല്ല ഡ്രൈവിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവനെ പിടിച്ചിരുന്നോ കേട്ടോ. ഓ അതിനകത്തുണ്ട് കേട്ടോ, ആ കള്ളന്മാരുണ്ട്. അവൻ അവന്മാരാണ് അതേ നമ്മുടെ ഫ്രാങ്കിളിനെ തള്ളി മുറിച്ചിടാനൊക്കെ നോക്കുകയാണ്. നീ എങ്ങനെ ഫ്രാങ്കിളിനെ രക്ഷപ്പെടുത്തുന്നത്? അവന്മാരെ വെടിയിച്ചിടാൻ പറ്റുമോ? ഓ അതിനിടയ്ക്ക് മൊത്തം ട്രാഫിക്കിങ് കാരണം. ആ ഏതായാലും ഒരുത്തിനെ തള്ളിമറിച്ച് താഴെട്ടിട്ടുണ്ട് ഫ്രാങ്ക്. അത് കൊള്ളായിരുന്നു കേട്ടോ. ആ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരെ എല്ലാം എടുത്ത് താഴെ കിട്ടു. ആ നമ്മുടെ ജിമ്മിയെ നോക്കണം കേട്ടോ. ആ അവന്മാരെ ഇനി ആരെങ്കിലും, ഓ പിന്നെയും ഉണ്ട് കേട്ടോ. അവൻ അവനെ എങ്ങനെയായിരുന്നു വെടി വയ്ക്കണം? വെടി വയ്ക്കുമനെ മൈക്കിളെ, വെടി വെച്ച് വെടി വെച്ചിട്ട് അവനെ എങ്ങനെയായിരുന്നു വെടി വെച്ചിട്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രാങ്കിളിനെ അവൻ തള്ളി താഴെ ഇടും.
കൊടുക്കവനിട്ട്. അവനെ വെടിവെക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും വണ്ടിയുടെ കൺട്രോൾ പോയി. കുഴപ്പമില്ല, വീണ്ടും കത്തിച്ചു ചെല്ലാം. മൈക്ക് വേഗം പെട്ട, വേഗം പെട്ട കത്തിച്ചു വിട്, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രാങ്കിനെ അവൻ തള്ളി താഴെയിടും. വെടിയൊക്കെ വെടിയൊക്കെ കൊടുക്ക് കൊടുക്ക് വെടിയേച്ചോ. ഏതെങ്കിലും വെടി ചിലപ്പോൾ കൊള്ളുമായിരിക്കും. കത്തിച്ചു വിട് വണ്ടി, ഓവർടേക്ക് ചെയ്യ്, ഓവർടേക്ക് ചെയ്യ്, ചെയ്യുമോ. വെടിയൊക്കെ 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 കൊടുക്ക് കൊടുക്കാൻ പറ്റുക തലയ്ക്ക്. ആ അത്രേ ഉള്ളൂ. അങ്ങനെ അവനെ വെടിവെച്ചിട്ടുണ്ട്. ഭാഗ്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫ്രാങ്കിനെ അവൻ തള്ളി താഴെയിട്ടേനെ. അവനെ ജിമ്മി എന്ത്, ജിമ്മി എനി നോക്കണം കേട്ടോ. ജിമ്മി എങ്ങനെയും വണ്ടിക്കകത്തോട്ട് കയറ്റാൻ പറ്റുമോ? അയ്യോ ആണ്ട, അവനാണ്ട് അവത്തല ഏതാണ്ട് കയറിപ്പോയി. അവനാണ്ട് വണ്ടിയെ തൂങ്ങിക്കിടക്കുവാണോ? അയ്യോ ദേ, നമ്മുടെ ഫ്രാങ്കിനെ ഏതാണ്ട് പെട്ടിയൊക്കെ വെച്ചടിക്കുന്നു. അവനെ ഇനി എങ്ങനെയാ കൊല്ലുന്നത്? ഫ്രാങ്കും ജിമ്മിയും രണ്ടുപേരും അപകടത്തിലാണ്. രണ്ടുപേരെ രക്ഷപ്പെടുത്തണം. മൈക്ക് വേഗം വണ്ടി വിട്, വേഗം വണ്ടി വിട്, കൊളുത്തി വിട്, കൊളുത്തി വിട്. എങ്ങനെയെങ്കിലും ജിമ്മി, നമ്മുടെ ജിമ്മിയുടെ അടുത്തോട്ടേ അവൻ്റെ നേരെ വണ്ടി താഴെ കൊണ്ട് ചെല്ലുവാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും അതിനകത്ത് ചാടി കയറുകളും. കത്തിച്ചുവിട്, കത്തിച്ചുവിട്, പോട്ടെ 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 പോട്ടെ. ഓ ആ ലോറിയാണ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഓ ഫ്രാങ്ക് ചാടി ചാട്, ഫ്രാങ്കിനെ കിട്ടിയില്ല. മോനെ ചാട്, ചാടിക്കൂ ചാടിക്കൂ. ഓ ഭാഗ്യം നമ്മുടെ ജിമ്മിയെ കിട്ടി. ഇനിയിപ്പോൾ നമ്മുടെ ഓ ഫ്രാങ്കിനെ കയറ്റാൻ പറ്റിയില്ല. ഇപ്പോഴേക്കും വണ്ടിയുടെ കൺട്രോൾ പോയി. ഫ്രാങ്ക് വണ്ടി എടുത്തുകൊണ്ട് വരാം, പെട്ടെന്ന് അടിക്കണം കേട്ടോ. ഓ ഭാഗ്യം അടുത്തവനെ കൂടെ നമ്മുടെ ഫ്രാങ്കിൽ വലിച്ച് പുറത്തെറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ സേഫാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവന് നേരെ വണ്ടിക്കകത്തോട്ട് ചാടിയാൽ മതി. വണ്ടി നേരെ അടുത്തോട്ട് കൊണ്ട് ചേരാം. ഫ്രാങ്ക് ചാടിക്കണം കേട്ടോ. വണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ കറക്റ്റ് അടുത്തെത്തിക്കാം. ആ ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മുടെ ഫ്രാങ്കിലിനെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരെയും കിട്ടി. ഇനിയിപ്പോൾ ആ വണ്ടി ചേസ് ചെയ്ത് എങ്ങനെയും പിടിക്കാൻ പറ്റുമോ നോക്കാം. മൈക്ക് ഇനി ഒന്നും നോക്കണ്ട, കത്തിച്ചു വിട്ടു. ഓ വണ്ടിക്കകത്തു നിന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പുകയൊക്കെ വരാൻ തുടങ്ങി, സ്പീഡൊക്കെ കുറഞ്ഞു. ഓ നമ്മുടെ വണ്ടിയുടെ കാര്യം തീരുമാനമായി. ഇനിയിപ്പോൾ ഈ വണ്ടി കൊണ്ട് ചേസ് ചെയ്ത് അത് പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, വണ്ടി ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നാക്കാം. ആ ഇനിയിപ്പോൾ നമ്മുടെ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഉമ്മാരെ ഏതായാലും പോട്ടെ, ഉമ്മാരെ പിന്നെ പിടിക്കാം. ഫ്രാങ്ക്ലിൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? ആ ഏതായാലും ഒരു വർക്ക്ഷോപ്പ് അടുത്ത് തന്നെ ഉണ്ട്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. പോട്ടെ. അങ്ങനെ നമ്മുടെ വർക്ക്ഷോപ്പിനടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്രാങ്കിൻ അറിയാൻ സ്ഥലമാണ് അത്. ആ ഇത് ഇവിടുത്തെ നല്ലൊരു വർക്ക്ഷോപ്പാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ വണ്ടി ഇടാം. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടും കൂടെ വണ്ടിയൊക്കെ ശരിയാക്കി ഇതിൻ്റെ ഉള്ള കംപ്ലൈൻ്റ് എല്ലാം മാറ്റിയിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവന്നാൽ മതി. ഞാൻ ഏതായാലും വീട്ടിലോട്ട് പോവാം. അപ്പോൾ ശരി, ഓക്കെ. ടാക്സി അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വണ്ടി ശരിയാക്കിട്ട് വന്നാൽ മതി, ഞാൻ ടാക്സിക്ക് പോക്കോളാം. ഓക്കെ ശരി, ബൈ. അങ്ങനെ നമ്മുടെ മൈക്കിൾ ടാക്സി പിടിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇനി വണ്ടി നന്നാക്കിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഗ്യാരേജിൽ എല്ലാ വണ്ടിയും ശരിയാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഏതായാലും വണ്ടി നമുക്ക് അതിനകത്തോട്ട് കയറ്റാം. നമ്മളങ്ങനെ ഗ്യാരേജ് സ്വിച്ചായി. ഇനിയിപ്പോൾ ഫ്രാങ്ക്ലിൻ ആയിട്ടുണ്ട്. ഓ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാം സെറ്റാക്കും തോന്നുന്നു. എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കംപ്ലൈൻ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്തതിൻ്റെ കളറൂടെ ഒന്ന് മാറ്റാം. ആ ഈ ബ്ലാക്ക് ഇടാം. ആ അങ്ങനെ നമ്മൾ വണ്ടിയുടെ കംപ്ലൈൻ്റ് എല്ലാം മാറ്റി കളറും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയായിട്ട് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ജിമ്മി, ഞാൻ ഫ്രാങ്ക്ലിൻ. ഏതായാലും നമ്മൾ രക്ഷപ്പെട്ട്, ഇനിയിപ്പോൾ സാരയില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ മൈക്കിളിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി നേരെ അകത്ത് കയറ്റിയിടാം. നല്ല അടിപൊളി ബംഗ്ലാവാ കേട്ടോ. അപ്പോൾ ജിമ്മി, ഓക്കെ, ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്, ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോകും. എപ്പോഴും ഇങ്ങനെ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, ഇനി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ, സീ യു, വീണ്ടും കാണാം, ബൈ.
All right, church. Exactly, okay, see you. Bye bye. See ya. Yeah, whatever, homie. Peace. അങ്ങനെ നമ്മുടെ ആ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുതിയ ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടി, ജിമ്മി. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.